കരിഞ്ഞിട്ടോ മീ അങ്ങനെ കണ്ടു ഇത് അങ്ങനെ തന്നെയല്ല കുറച്ച് അങ്ങനെയല്ല മിച്ചിരി കിട്ടുന്നത് ഫോട്ടോ എടുക്കുന്നത് റോയലാണ് കുക്കറടയ്ക്കാം ഇനി ഇത് വിസിൽ വന്ന് വിസില് വിസില് ഒറ്റ വിസിൽ വന്ന് പിന്നെ അതിന്റെ ആവിയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തുറക്കാം പൊന്നു മമ്മി ഇത് വീഡിയോ എടുക്കേണ്ടത് മമ്മി തമ അടയണില്ലല്ലോ മമ്മി അടയ മമ്മിക്ക് അടച്ചുറപ്പ് ഇത് മമ്മി വീട്ട മമ്മി വീട്ടമ്മല്ല എവിടുന്നാ മമ്മിക്ക് അടച്ചുറയ സാധനം ബിരിയാണി കഴിച്ചോട്ടെ കഴിക്കാനൊന്നും ഇല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് ഇത് ഇത്തിരി വേവ് കൂടി പോയി എന്നുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല നമ്മുടെ അവിടെ ബിരിയാണി എപ്പോൾ ഉണ്ടാക്കിയാലും ഇത് തന്നെ പ്രശ്നം അല്ല മീ മമ്മി ഉണ്ടാക്കുമ്പോൾ റെഡി ആവും നമ്മൾ ഉണ്ടാക്കുമ്പോൾ റെഡി ആവില്ല ഗൈസ് അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തത് പാൽപ്പത്രിയും അതുപോലെ തന്നെ പാതിരക്കോഴിയും പിന്നെ ബീഫും മറ്റു സാധനം പിന്നെ കിഴി ബീഫ് പൊറോട്ട കിഴി ചിക്കൻ പൊറോട്ട പിന്നെ ചിക്കൻ ചിക്കൻ കിഴി പൊറോട്ടയും പിന്നെ 65 ചിക്കൻ ഇതാണ് ഓർഡർ ചെയ്തേക്കണേ ഒരുപാട് ഐറ്റംസ് ഉണ്ട് മാഷം നിറയും അതാണ് പാൽപത്തിരി തേങ്ങാപ്പാലും പത്തിരി അത് കളയില്ലെന്നാ അപ്പൊ മക്കളെ ഓക്കേ കട്ട് ഓക്കെ അല്ല തുടങ്ങാൻ പോണുള്ള പരിപാടി അപ്പൊ മക്കളെ ഹാപ്പി വിഷു ഹലോ മക്കളെ അപ്പൊ ഇന്ന് ഏറ്റവും ആദ്യം നിങ്ങൾക്ക് വിഷു ആശംസകൾ ഇന്ന് വിഷു ആയിട്ട് നിങ്ങൾക്ക് ആശംസകൾ പറയാനെത്തിയതാണ് മമ്മിയും അമ്മും കയ്യില് നമ്മുടെ ഉണ്ണിക്കണ്ണന്റെ മയിൽപ്പീലി കണിക്കൊന്ന നോക്കിട്ട് കിട്ടിയില്ല അതന്നെ പെട്ടെന്ന് ഒരു സെറ്റ് മുണ്ടിരിക്കണ്ടായി മമ്മിയുടെ അപ്പൊ വേഗം അതെടുത്തുകൊടുത്ത് അമ്മുവിന്റെതേ മയിൽപ്പീലി സാരി ഒരെണ്ണുണ്ടായി അമ്മു വേഗം അതെടുത്തുകൊടുത്ത് അപ്പൊ ഓടി പെടഞ്ഞു വന്ന് ഞങ്ങൾ ചെയ്തതാണ് ഞങ്ങളുടെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞോളൂ ഇഷ്ടമായെന്ന് പറഞ്ഞോളൂ കേട്ടാ ഇന്നത്തെ പരിപാടികള് വിഷുവായിട്ട് ബിരിയാണി ഒരു ബിരിയാണി ഞങ്ങൾ അതുണ്ടാക്കും പിന്നെ വൈകിട്ട് ഇവിടെ പുതിയൊരു കട ഇവിടെ അല്ല ചാലക്കുടിയിൽ ഉണ്ടെന്ന് പറയണ്ടായി അപ്പൊ അവിടെ പോകണം അതൊക്കെ മമ്മി വഴിയെ കാണിച്ചു തരാം മക്കളാ അപ്പ ഹാപ്പി ആദ്യം നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ട് നമ്മളിൽ ഒതുങ്ങിയത് നമ്മൾക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ മക്കളെ വലിയ സ്റ്റുഡിയോയിലൊന്നും പോയി എടുക്കാനായിട്ടുള്ളതൊന്നും നമ്മൾക്കൊന്നും ഇല്ല അപ്പൊ നമ്മ ഇങ്ങനെ ഫോട്ടോഷൂട്ട് ഒരു മയിൽപ്പീലിയൊക്കെ പിടിച്ചൊരു ഇത് അപ്പൊ മക്കളെ എല്ലാവർക്കും മമ്മിയുടെയും കുടുംബത്തിന്റെയും വിഷു ആശംസകൾ ഓക്കെ അപ്പൊ മമ്മി ഫോട്ടോഷൂട്ടിനായിട്ട് മമ്മി അമ്മ കൂടി ഇറങ്ങിക്കൊണ്ടിരിക്കാണ് മറ്റേ സിനിമയിലൊക്കെ ആൾക്കാർ ഇറങ്ങി വന്ന പോലെ കൃഷ്ണ ജയന്തിയ അപ്പൊ ആദ്യം എടുക്കുന്നത് മമ്മിയുടെ ഫോട്ടോയാണ് ഫോട്ടോ എടുക്കുന്നത് റോയലാണ് അപ്പൊ മക്കളെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു ദേ ഞങ്ങളകത്തേക്ക് കേറി അതിൻ്റെ ഇടക്ക് റോളുവിന ഒരു ബൈക്ക് വന്ന് ഒന്ന് പതുക്കെ തട്ടി ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം ഓക്കെ റോളക്സ് പേടിച്ചു റോള് പേടിച്ചത് തന്നെ ശീലമില്ല പിന്നെ ആ ചക്കൻ പതുക്കെ പോയ കാരണം അല്ലെന്നുണ്ടെങ്കിൽ റോള് വടിയായ അപ്പൊ നോയിലാണ് മക്കളെ ബിരിയാണി ഫോട്ടോഷൂട്ട് കഴിഞ്ഞു ഞങ്ങള് വിഷുവിന്റെ അന്ന് ബിരിയാണി കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ പോണു കുക്കർ ബിരിയാണി ഇവര് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മമ്മിയൊക്കെ അത് വേറെ മോഡലാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് വേറെ മോഡലാണ് ശരിയാവൂല്ല എന്നറിയില്ല അപ്പൊ നമ്മൾ ഗ്യാസ് കത്തിച്ചു കുക്കർ വെച്ചു ഇനി നമുക്ക് അതിനകത്ത് ഈ നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യ് ഒരു ലേശമുള്ളു നെയ്യ് കുറച്ച് വേണ്ടതായിരുന്നു പക്ഷെ നെയ്യ് ലേശമുള്ളൂ നമ്മളിൽ ടിന്നില് വടിച്ച് എടുക്കാൻ പറ്റണ രീതിയിലുള്ളു നെയ്യ് ഇട്ടതിന് ശേഷം നെയ്യ് പോരായിക്കുള്ളതിലേക്ക്
കുറച്ച് ഓയിലിട്ട് കൊടുക്കാം. ഓയിലിട്ട് കൊടുത്തു ഓയിലിട്ട് കൊടുത്തു. മമ്മി ഇങ്ങോട്ട് മാറുമ്പോ ഞാൻ ഉണ്ടാക്കണേ. അത് ശരി. പോയിട്ട് കുക്കറിൽ വെള്ളം ഉണ്ടായി, അതുകൊണ്ടാണ് സൗണ്ട് കേൾക്കണേ. അപ്പൊ ഗൈസ് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇഞ്ചി അല്ല അതന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിടാം. കുറച്ച് കുറച്ച് വെച്ച് ഇട്ടാ വന്നിരിക്കുക. കുറച്ച് മതിയല്ലോ, കുറച്ച് വെച്ച്. അതിൻ്റെ കൂടെ തന്നെ വേപ്പില കൊടുത്തിട്ട് കൊടുക്കാം. കുറച്ച് കുറച്ച് മതിയല്ലോ. പിന്നെ പച്ചമുളക് കുറച്ചിട്ട് കൊടുക്കാം. കുറച്ചുള്ളൂ. നമ്മളിവിടെ അന്നേരം ചിക്കൻ എടുത്തുണ്ടാവുന്ന അന്നേരം കിലോ ചിക്കൻ ഉണ്ടോ? ഏ മമ്മിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? മമ്മീനെ പാചകത്തിൽ നിന്ന് പുറത്തായി നമ്മൾ മമ്മി മോന്തൊക്കെ വെറുപ്പിച്ച് പോയി നിൽക്കണ് അവിടെ. ഐസ്ക്രീം അല്ലേ ഞാൻ വിചാരിച്ചു, ഐസ്ക്രീമും സമുണ്ടോ? അപ്പൊ ഗൈസ് ഈ സംഭവമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് സവോള ഒരു രണ്ടര സവോള ഉണ്ട്. രണ്ടര അല്ല മൂന്ന് സവോള അല്ലേ? മൂന്ന് സവോള നമ്മള് പടത്തുടക്കാം. നമുക്ക് ഇത് അളവും കാര്യങ്ങളൊന്നും കറക്റ്റ് അറിയില്ല, റെഡി ആവില്ല എന്നറിയില്ല, നോക്കി നോക്കാം. നമ്മളൊരു പരീക്ഷണം. നമ്മളെപ്പോ ബിരിയാണി വെച്ചാൽ അത് കൊളാവാണ് ചെയ്യാറ്. മമ്മി വെച്ചപ്പോ അത് റെഡി ആയിണ്ടായി. അത് മമ്മിയുടെ കഴിവ്. അപ്പൊ നമ്മള് സവോള ഇട്ട് കൊടുത്തു. ചിക്കൻ ഇടുമ്പോ ഇതിന് കുക്കർ അറിയില്ല. ഏയ് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് സവോള ഒന്ന് പെട്ടെന്ന് വാടാൻ വേണ്ടിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് ഉപ്പിട്ട് കൊടുത്തു. ഇനി സവോള ഒന്ന് വാടി റെഡി ആയി വരട്ടെ. അത് കഴിഞ്ഞിട്ട് തക്കാളി ഇടണം. എന്നിട്ട് അതും കൂടി ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ ഇടാം. അപ്പൊ ഗൈസ് നമ്മളിത് സവോള ഒരുതം വഴ ഇതായി വാടി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിത് പൊടികളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ സാധാരണ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഇതേ മല്ലിപ്പൊടി കുറച്ച്, മഞ്ഞൾപ്പൊടി കുറച്ച്, അളവ് നമ്മളൊരു കൈ കണക്കാണ്. അതൊക്കെ അത് കറക്റ്റ് നമുക്ക് അതിന് അളവുകൾ കറക്റ്റ് പറയാൻ പറ്റില്ല. ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാവരും ഇടാം. കുരുമുളക് പൊടി ഇത്രയുള്ളൂ. അപ്പോൾ സാധാരണ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി. അപ്പോൾ ഇതേ സവോള വരുന്നുണ്ട്. അപ്പോൾ അതിനധികം നമുക്ക് സാധനം തട്ടാം. സാധനം തട്ടി നമുക്ക് ഇനി ഇളക്കിയെടുക്കാം. അപ്പോൾ പൊടി കരിഞ്ഞു കൊണ്ടിരിക്കാനായിട്ട് തീ കുറച്ച് വയ്ക്കാം. സംഭവം ഇങ്ങനെ ഒരു സെറ്റപ്പായി വന്നിട്ടുണ്ട്. എന്താവോ എന്തോ. മുളക് പൊടിയുടെ മണമൊക്കെ കേട്ടിട്ട് ചുമന്നുണ്ട്. അപ്പം നമുക്ക് അതിനകത്ത് ഈ തക്കാളി കുറച്ചുണ്ട്. രണ്ട് തക്കാളി, ചെറിയ തക്കാളി അതിനിട്ടുള്ള. അപ്പം അതിട്ട് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തക്കാളി വാടിയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുക്കറിൽ വിസിലടിക്കുമ്പോൾ എന്തായാലും എല്ലാവരും വേവും. അപ്പം നമ്മൾ അടുത്തത് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനിൽ നമ്മളൊന്നും പുരട്ടി വെച്ചിട്ടില്ല. ഒക്കെ ഉള്ളതിൽ നിന്ന് കിട്ടാനുള്ള സെറ്റപ്പാണ്. ഉപ്പ് നമ്മൾ
ആ ഉപ്പിടണം, ഉപ്പ് വെള്ളം, ഇതിനകത്ത് വെള്ളം ഒഴിക്കും അരി അരിക്ക്. അപ്പൊ അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി, പക്കത്തിൽ പിടിച്ചോളൂ. അപ്പൊ ഈ സംഭവം ചിക്കൻ ഇട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് സംഭവം നമ്മൾ ചിക്കൻ ഇതിനകത്ത് ഇട്ടു, മസാല പൊടി എല്ലാം ഇട്ട് ചിക്കൻ കറിയുടെ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരി നമ്മൾ കഴുകി കുതിർത്ത് കുതിർത്തല്ല കഴുകി വെച്ചാൽ, കഴുകിയാൽ നല്ലോണം കഴുകി വെച്ചാൽ. അപ്പൊ ഇത് രണ്ടര കപ്പ് അരിയാണ് എടുത്താണ് അല്ലേ മീ, മമ്മിക്ക് അറിയുള്ളൂ എന്റെ കണക്കുകളൊക്കെ. അപ്പൊ രണ്ടര കപ്പ് അരി ആയതുകൊണ്ട് അഞ്ച് കപ്പ് വെള്ളം ഈ കപ്പിലാണ് നമ്മൾ എടുത്തത് അരി. അപ്പൊ ഈ കപ്പിൽ തന്നെ അഞ്ച് കപ്പ് വെള്ളം ഒഴിക്കുക, അരിയിടുക, അതിനുശേഷം ഇത് അടച്ചു വെച്ച് ഒന്ന് ഇതാക്കുക, അതായത് ഒറ്റ വിസിൽ വരാം. എന്നിട്ട് പിന്നെ ആവി പോണം വരെ അതിലിരുന്ന് ആവി പോണം, നമ്മൾ തുറക്കാൻ പാടില്ല. അത് കഴിഞ്ഞ് തുറന്നു കഴിയുമ്പോ എന്തുട്ടാ നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പൊ നമുക്ക് ഇപ്പൊ വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിള അല്ലെങ്കിൽ ഒരു ചൂടായി കഴിഞ്ഞതിന് ശേഷം അരിയിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പണിയാവും അല്ലേ മീ. അപ്പൊ അതെ ഒരു കപ്പ്, രണ്ട് കപ്പ്, മൂന്ന് കപ്പ്, നാല് കപ്പ്, അഞ്ച് കപ്പ് പോരാ മീ. അപ്പൊ നമ്മളതേ വെള്ളം ഒഴിച്ച് നല്ല സെറ്റപ്പാക്കി റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പൊ കുക്കർ നിറഞ്ഞു പോകുന്ന് തോന്നുന്നുണ്ട് കേട്ടുണ്ട്, കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നണം. കുക്കർ ചെറിയ കുക്കറായി പോയി, അതാണ് പ്രശ്നമായി പോയി. മല്ലി മല്ലിപ്പൊടി ഇപ്പിടണോ മീ? അല്ല മല്ലി അല്ല ഇനി പിന്നീട് ഒന്ന് അടക്ക് തുറക്കണില്ല, ഇനി ഇനി അടക്കലുള്ളൂ. അപ്പൊ മല്ലിയില ഇട്ടു നമ്മൾ വെള്ളത്തില്. ഇത് ഞങ്ങളെ സ്ഥിരം ഇതായിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയല്ല, ഇത് ഞങ്ങളെ കാട് വെച്ച് സ്റ്റൈലാണ്, മമ്മി സ്റ്റൈല്, ബെല്ലാൻ്റെ സ്റ്റൈല്. മമ്മിയാണ് ഇതിന്റെ ഫുള്ള് ഉത്തരവാദിത്തം വരാ. ഏ അത് ഇത് വരുന്നില്ലേ മീ, റൈസ് വരണതല്ലേ. ആ ഉപ്പിട്ടല്ലേ മീ, ഇത്തിരി ഉപ്പാകത്തിന് ഉപ്പിട്ടേ മീ. എന്റെ ദൈവമേ ആ സാധനം മറന്നുപോയാണ് ഉപ്പിടാത്ത കേസ്. ഉപ്പിന്റെ അളവൊക്കെ കറക്റ്റ് മമ്മി ഉണ്ടാകുന്ന, മമ്മി ഇട്ടാണ് ശരിയാവുള്ളു. അതൊക്കെ കറക്റ്റ് മമ്മി ഇടണം, മമ്മി ഇട്ടേ മീ. നെറ്റത്ത് തൊട്ടാണ് കുറിയ. ആ ഒന്ന് വിഷയം ഇട്ടോ, എന്താ കൈകൊണ്ട് എടുത്തിട്ടാ പോലെ. ഇപ്പൊ അരി അതിനകത്ത് വരും, കയ്യതിന് സ്പൂൺ എങ്ങനെ മേലിൽ കിടക്ക, അത്ര വലിയ സാധനം. ഒട്ടിട്ടില്ലല്ലോ ഉപ്പ്, ആ സവോള വാട്ടിയപ്പോ കുറച്ചിട്ടുണ്ട്. അപ്പൊ ഗൈസ് മമ്മി ഉപ്പിട്ടോണ്ടിരിക്കാണ്, മമ്മിയുടെ അളവാണ്. ഇത് തെറ്റി കഴിഞ്ഞ് മമ്മി നമുക്ക് കുഞ്ചിരുത്തിരിക്കാം. ഉപ്പിട്ടതിന് ശേഷം മമ്മി പറഞ്ഞ ഇളക്കാനാണ് പറഞ്ഞേ. ഞാൻ ഇളക്കിയാൽ മതി അല്ലെങ്കിൽ ഇത് ഇളക്കണോ മമ്മി? വെള്ളം കൂടി ഒന്നാവോ, അതാണ് എന്റെ സംശയം. ഇത് തുറന്ന് പുറത്തേക്ക് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്, കാരണം ഇത് ഭയങ്കര കൂടുതലായിട്ട് എനിക്ക് തോന്നണേ. അരിയല്ല ഇത് ചൂടാവട്ടെ, തള ഒരു ചെറിയ തള തന്നെ കഴിച്ച്, ചെറിയൊരു തള തന്നെ കഴിച്ച്. എന്നിട്ട് നിങ്ങക്ക് അമ്മ നമുക്ക് ഇത്രയും ഇതൊക്കെ ഉള്ളു കൈസ്. അപ്പൊ നമുക്ക് ഇതൊന്നും ജസ്റ്റ് തള വരുമ്പോ അരിയിടാം. ഓക്കെ. അപ്പൊ ഗൈസ് കളറ് കണ്ടിട്ട് ഒരു ഇതുപോലെ ഇരിക്കുന്നുണ്ട്. നമ്മളിതേ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ളൂ അരി, അരി ഇതേ വെള്ളം. ഇനി അരി വെള്ളത്തിലേക്ക് ഇടുക, കുക്കർ അടിച്ചു വെക്കുക, അല്ല കുക്കർ അടച്ചു വെക്കുക, വിസിൽ ഒറ്റ വിസിൽ അടിക്കുക. എന്നിട്ട് അതിൻ്റെ ആവി പോകണവരെ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് തുറക്കുക. അപ്പോൾ റെഡി ആവുന്നതാണ് നമ്മൾ യൂട്യൂബിൽ കണ്ടത്. ഇനി റെഡി ആയില്ലെങ്കിൽ മമ്മിയാണ് അതിന് ഉത്തരവാദി, മമ്മി പാത്രം കഴുകുന്നുണ്ട്, മമ്മിയാണ് ഉത്തരവാദി അല്ലേ മീ. ഇത് തളവന്നെ ഒന്ന് കാണിച്ചോളാം എന്നെ, ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ. ഓക്കെ റെക്കോർഡ് ചെയ്താ. ഏ അപ്പോൾ ഗൈസേ വെള്ളം തിളവുന്നുണ്ട്, നമ്മൾ ചിക്കനെ കിട്ട സ്റ്റോക്ക് വെള്ളം. ഇവരിങ്ങനെ കളിയാക്കണം ഗൈസ്, കുഴപ്പമില്ല. പക്ഷെ ഇത് സക്സസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു വരവുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ വെള്ളം തിളവുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന് അരി, അപ്പൊ നമുക്ക് അരി പയ്യെ പയ്യെ ഇട്ട് കൊടുക്കാം. ഇത് മറ്റേ ഇതാന്ന് തോന്നുന്നുണ്ട്, കുക്കർ പൊട്ടി തെറക്കി തോന്നണെനിക്ക് തോന്നണം. മറ്റേ ഇത് ഇതേ കൂടുതലാണ് കണ്ടത്, നമുക്കറിയാത്ത എന്റെ പ്രശ്നമാണ് ഗൈസ്, എല്ലാവരും ക്ഷമിക്കുക. അങ്ങനെ പഠിച്ചിട്ടേ മീ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മമ്മിക്ക് കഴിഞ്ഞിട്ട് വേറെ ആളുണ്ടെങ്കിൽ കാടുറ്റിയിൽ അങ്ങനത്തെ ഒരു വേറെ ആളുണ്ടാവില്ലേ പഠിച്ചിടാനായിട്ട്. ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റ് ആക്കരുത്.
അങ്ങടല്ല പിടിക്കലുണ്ട് ജന്തുക്കൂന്നാ പറയണേ. അരി വികസിക്കില്ലേ ഇവൻ തഴിയുമ്പോ? ഓ എന്റെ എന്നിട്ട് മമ്മി കാണിക്കണത് എറിയണ. അപ്പൊ കൈസേ നമ്മൾ അരി ഇട്ടു കണ്ട സെറ്റപ്പ് ആയിട്ട് എനിക്ക് തോന്നണുണ്ട്. കണ്ടിട്ട് മറ്റേ മാട്ടുപെട്ടി എന്തിട്ട് ബിരിയാണി തൽപ്പാട്ടി ബിരിയാണി പോലൊക്കെ വരും. കാശ്മീരി ഇട്ടുണ്ട്, മറ്റേ ഇട്ടുണ്ട്, കുരുമുളക് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമുക്ക് പിന്നെ അങ്ങനെ അരിയൊന്നുമില്ല. അപ്പൊ ഗൈസ് കുക്കർ അടയ്ക്കാം. ഇനിയിത് വിസില് വന്ന് വിസില് വിസില് ഒറ്റ വിസില് വന്ന് പിന്നെ അതിന്റെ ആവിയൊക്കെ പോയി കഴിഞ്ഞാൽ പൊന്നു മമ്മി വീഡിയോ എടുക്കണ്ടത്? മമ്മി തമാ അടയണില്ലല്ലോ അടയ മമ്മിക്ക് അടച്ചുകൂടാ. ഇത് മമ്മി വീട്ട മമ്മി വീട്ടമ്മല്ല എവിടെ മമ്മിക്ക് അടച്ചുകൂടെ സാധനം. അപ്പൊ ഇത് പുള്ളിയിലേക്കാ സിമ്മിലേക്കാണോ? അപ്പൊ ഗൈസ് ഫുള്ളിൽ വെച്ച് ഇനി ഒറ്റ വിസില് ഇനി ആവി ഫുള്ള് പോയി കഴിയുമ്പോ നമുക്ക് തുറക്ക ബിരിയാണി എടുക്കാ തിന്നാത്രുള്ള പരിപാടി. ഓക്കെ അപ്പൊ ഇനി റെഡി ആയി കഴിഞ്ഞിട്ട് എന്തിട്ടാന്നുള്ള ഒരു ഇതുവരെ കിട്ടിക്കഴിയുമ്പോ നമുക്ക് നോക്കാം ഡീറ്റെയിൽ. അല്ലെങ്കിൽ എന്തിട്ട് പറയാ അതിന്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് എന്തിനാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ കട്ടയോ വിഷുവിന് ബിരിയാണി ആവാൻ ഈ വിഷു കട്ടയോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഗൈസ് ഏ കുക്കർ ഒരു വിസിൽ വന്നിട്ടുണ്ട്, സംഭവം റെഡിയായി. അപ്പൊ നമ്മൾ ഇത് ഇനി ആറാൻ വേണ്ടി വെച്ചേക്കാണ്. ആറാന്ന് വെച്ചാൽ ആവിയൊക്കെ ഒന്ന് പോയി റെഡി ആവാനായിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തുറക്കാം, എന്നിട്ട് ഉള്ളിൽ എന്താ സംഭവം നോക്കാം. എന്താവോ എന്തോന്ന് അറിയില്ല. അപ്പൊ നോക്കാം നമുക്ക്. അപ്പൊ ഓക്കെ ഇത് ഇനി റെഡി ആയി കഴിഞ്ഞ് തുറക്കണ സമയത്ത് കാണിച്ചാലോ. ഓക്കെ അപ്പൊ കഴിച്ചേ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി തുറന്നു നോക്കാം, വലിയ കുഴപ്പമില്ലാന്ന് വിചാരിക്കും. ബമ്പ അതിളക്കി നോക്കട്ടെ. ഓ വെള്ളം കൂടി പോയിന്നുണ്ട്, വെള്ളം കൂടി പോയി, വേവും കൂടി പോയി. വേറെ ചട്ടിയിലേക്ക് പകർത്തറ. കുഴപ്പമില്ല ഗൈസ് കഴിക്കാം നമുക്ക് പാച്ചോറ് പോലെ. വേവ് കൂടിയ ബിരിയാണി ഗൈസ്, വിഷുക്കട്ട അടിപൊളി സാധനം. അപ്പൊ ഗൈസ് ഈ ബിരിയാണി ഇങ്ങനെ ആയിട്ടുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. മീ ഇത്തിരി വേവ് കൂടി തലപ്പകട്ടി കറക്റ്റ് തലപ്പകട്ടി സാധനമായി. അപ്പൊ ഇനി അമ്മി പരിപാടി ഇത് അമ്മയല്ലേ എന്റെ ഉത്തരവാദി. എന്നെ അടുപ്പിക്കാണ്ട് പരിപാടി ബിരിയാണി കഴിച്ചോട്ടെ. കഴിക്കാനൊന്നും ടേസ്റ്റ് ആക്കിയിട്ടുണ്ട്, ഇത് ഇത്തിരി വേവ് കൂടി പോയി എന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഇവിടെ ബിരിയാണി എപ്പോ ഉണ്ടാക്കിയാലും ഇത് തന്നെ പ്രശ്നം അല്ലേ. മീ മമ്മി ഉണ്ടാക്കുമ്പോ റെഡി ആവും, നമ്മൾ ഉണ്ടാക്കുമ്പോ റെഡി ആവില്ല. അപ്പൊ മക്കളെ ദേ വൈകുന്നേരം രാത്രിയായി, പകല് ഞങ്ങൾ ചെറിയൊരു ഇതായിട്ട് എടുത്തിട്ടുണ്ട്, വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ പായസം വെക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ, പക്ഷെ അത് വെച്ചിട്ടില്ല മക്കളെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി റോട്ടിലേക്ക് ഇറങ്ങി, ഇപ്പം റോളക്സ് റോട്ടിലേക്ക് വന്നു. അപ്പം ഓയിൽ പറഞ്ഞു മമ്മി അവനെ അകത്താക്കി വാതിലടക്കി മമ്മി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമ്മ എല്ലാവരും ഉണ്ടല്ലോടാ സാറിലടാ അതൊന്നും ഓടി നടക്കട്ടെ എന്ന് പറഞ്ഞു ഓടി നടന്നു. നടക്കാൻ വേണ്ടി റോട്ടിലേക്ക് വന്നു. എന്തിനു പറയണത്, ഞങ്ങൾ ഈ ഫോട്ടോ എടുക്കണതിൻ്റെ തിരക്കിലായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിനെ ഞങ്ങളെ കണ്ണുകൊണ്ടെന്ന് പറഞ്ഞാൽ ആ അടിപൊളിയായിട്ടുണ്ടല്ലോ നിങ്ങൾ അങ്ങോട്ട് കലക്ക അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ നോക്കിയിട്ട് ഒരു വണ്ടിക്കാരൻ, ഞങ്ങൾ അറിയുന്ന ഒരു കൊച്ചു ചെറുക്കനാണ് അവൻ വന്നിട്ടുണ്ടായി. അവൻ്റെ വണ്ടിമേൽ വന്ന് കയറി റോളക്സ് പതുക്കെ വന്ന് വണ്ടി ഇടിച്ച് പതുക്കെ മുറിക്കണം എന്നു പറഞ്ഞാൽ റോളക്സിൻ്റെ പണി കഴിഞ്ഞു. പതുക്കെ വന്ന് ഇടിച്ചു ബാക്ക് വശം കണ്ടിട്ട് ഇടിച്ച് ലേശം ഇടിച്ച ആ വശത്തൊരു ഒരു ഇച്ചിരി നേരം ഒരു ഇതുണ്ടായി. പിന്നെ കുഴപ്പമുണ്ടായില്ല, അവൻ ഞങ്ങൾ നോക്കണ്ട് എപ്പോഴെപ്പോഴും നോക്കണ്ട് ഭക്ഷണം കൊടുത്തവൻ കഴിച്ച് വേറെ പ്രശ്നമൊന്നുമില്ല. അത് ഇടി കഴിഞ്ഞോടുകൂടി രാരി ഇവിടെ കിടന്ന് ഒച്ചപ്പാടും നിങ്ങളുടെ ഒരു ഇത് എടുക്കൽ ഒന്നും പറഞ്ഞുകൊണ്ട് രാരിയുടെ ചങ്കാണ് റോളക്സ് അതിനൊക്കെ ഒന്നും എടുക്കുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ കിടന്ന് വെച്ചെടുത്ത്. അതും കേട്ട്
ഇതിനെ വണ്ടി ഇടിച്ചോടുകൂടി ഞങ്ങളാകെ എല്ലാവരും ആകെ ബിരിയാണി അങ്ങനെ കണ്ടൊക്കെ വെച്ചു. അതന്നെ ബിരിയാണി അങ്ങനെ കണ്ടൊക്കെ വെച്ചു. പക്ഷെ ബിരിയാണി ടേസ്റ്റ് ആയി, ഒരു സ്വല്പം വേവ് കൂടിപ്പോയി, അതുള്ളൂ. ബിരിയാണി നല്ല ഇതായി. പക്ഷെ ഇത് അത് കാരണം പായസം ഉണ്ടാക്കിയില്ല. ഇപ്പൊ ഞങ്ങളതേ വൈകുന്നേരത്തെ ഫുഡും ഞങ്ങൾക്കില്ല. ആ ബിരിയാണി ഇരിക്കുന്നുണ്ട്, അപ്പൊ ഇല്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായില്ല പുറത്തൊരു കട ചാലക്കുടിയിൽ ഒരു ഇത് പുതിയതായിട്ട് തുടങ്ങിയിട്ടെന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾ അവിടേക്ക് പോകാൻ നേരത്തെ യാത്രയായിരിക്കണം. അപ്പൊ അതിന്റെ ഇടക്ക് വിഷുവിന്റെ ഇതില് കമന്റ് ഇട്ടിട്ടുണ്ട്, അബുദാബി മക്കളെ, അബുദാബി മക്കളെ ഞങ്ങൾ മറക്കൂല ഒരിക്കലും, ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ട്. പിന്നെ എപ്പോഴെപ്പോഴും മമ്മി പറയണില്ലാന്നുള്ളൂ, നിങ്ങളെല്ലാവരെയും, സുനിയ നിന്നെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയടാ, എല്ലാവരും. പിന്നെ സുനിയുടെ കൂടെ ഉള്ളൊരു താച്ചങ്ങടെ മക്കള്, അവരെയൊക്കെ എനിക്കറിയാം. എല്ലാ അബുദാബിക്കാർക്കും മമ്മിയുടെ വലിയൊരു ഹായ്. അമ്മുവിന്റെ കൈപ്പൊള്ളി ഇത് കുറഞ്ഞു, അത് ചോറ് വാർത്തപ്പ വീണതാണ്, അത് അതോടുകൂടി പേസ്റ്റൊക്കെ പെരട്ടി ഓക്കെ ആയി. അപ്പൊ അബുദാബി മക്കളെ ഞങ്ങളെല്ലാവരും, നോയലും റോയലും അമ്മും ഞാനും പോൾസിനങ്കേ നിന്നെ പ്രത്യേകമായിട്ട് ചോദിച്ചിട്ടുണ്ടടാ സുനി. അപ്പൊ അബുദാബി മക്കൾക്ക്, പ്രവാസി മക്കൾക്ക് ഹായ്, എല്ലാവർക്കും, ഒരാളെ തന്നെ അല്ല എല്ലാവർക്കും ഹായ്. അപ്പൊ ഞങ്ങ അവിടേക്ക് പോകാന്ന് വിചാരിച്ചൊക്കെയാണ് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പൊ ഞങ്ങ പോട്ടെ, എല്ലാവർക്കും ഹാപ്പി വിഷു ഒരിക്കൽ കൂടി, പോയിട്ട് വരട്ടെ കേട്ടാ. ഓക്കെ. അപ്പൊ മക്കളെ, നമ്മതേ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അടിപൊളി, സൂപ്പറാ. നമുക്ക് കാറ്റൊക്കെ കൊണ്ടിരുന്ന് ഷോപ്പിന്റെ പേര് ചാലക്കുടി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അമ്പലത്തിന്റെ തൊട്ടപ്പുറത്തായിട്ട്, തൊട്ടപ്പുറത്താണ്. അപ്പൊ വെറൈറ്റീസ് ആണുണ്ട്, നാടൻ ഫുഡൊക്കെയാണ് ഉള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണുള്ളത്. പഴംപൊരി, ബീഫ് അതൊക്കെ ഉണ്ട്. അപ്പൊ മക്കളെ, നല്ല സൂപ്പർ സ്ഥലം ട്ടാ. പാൽപത്രിയും അതുപോലെ തന്നെ പാതിരക്കോഴിയും, പിന്നെ ബീഫും, മറ്റേ സാധനം പഴംപൊരി, ബീഫ് പഴംപൊരി, പിന്നെ കിഴി ബീഫ് പൊറോട്ട, ചിക്കൻ പൊറോട്ട, പിന്നെ ചിക്കൻ കിഴി പൊറോട്ടയും, പിന്നെ 65 ചിക്കൻ. ഇതാണ് ഓർഡർ ചെയ്തേക്കണേ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്, മാഷ് നിറയും. വരട്ടെ, കൊണ്ടുവരട്ടെ. കോംപ്ലിമെന്റ് ഫ്രഷ് ലൈം തന്നെയുണ്ട്, ഫ്രഷ് ലൈം തന്നെയുണ്ട്. അപ്പൊ ഇവിടെ വന്ന് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോംപ്ലിമെന്റ് ആയിട്ട് ഫ്രഷ് ലൈം കിട്ടും. അതെ, എപ്പോഴത്തേക്ക് തീരാന്നറിയില്ല. സ്റ്റാർട്ടിങ്ങല്ലടാ, ഞങ്ങൾ ചുമ്മാ ഇവിടെ കണ്ടപ്പോ കയറിയതാ. വീടിന്റെ അടുത്തുള്ള ഒരു ചേച്ചി പോയി കൊള്ളാന്ന് പറഞ്ഞു. ചേച്ചി ചിറ്റ, വീടിന്റെ അടുത്തുള്ള എന്റെ കൂട്ടുകാരിയുടെ മോള് പോയി, അപ്പൊ നല്ലതാണെന്ന് പറഞ്ഞു. ക്ലിഫിന്റെ അപ്പൊ പറഞ്ഞു നല്ലതാണെന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോ ഞങ്ങൾക്ക് മൊത്തത്തിൽ ഇഷ്ടമായി. ഇനി ഫുഡ് വന്നു കഴിഞ്ഞ് കഴിയുമ്പോ ഇഷ്ടം ഇരട്ടിക്കും എന്നുള്ളത് ഞങ്ങൾ അപ്പൊ പറയാം. അതെ, പഴംപൊരിയും ബീഫും കഴിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് വീട്ടിൽ വെച്ച് കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ കഴിക്കാന്ന് തീരുമാനിച്ചു. വനമാല വനമായിട്ടാണ് വന്നേ. അപ്പൊ നല്ല സ്ഥലം ഉണ്ട് മക്കളെ. എല്ലാവരും ഫുഡ് വന്നിട്ട് കഴിഞ്ഞാൽ എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പൊ മക്കളെ, പഴംപൊരി ബീഫ് 65. പഴംപൊരി ബീഫ് നമുക്ക് ഒരു പിടുത്ത് ഒരുപാട് പിഴിയില്ലാട്ടാ, ഭയങ്കര പുളിയാവും. അതെ മക്കളെ, ചൂടാ. പഴംപൊരിയും ബീഫും കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. മക്കളെ, അടിപൊളി അടിപൊളി. എണ്ണ ഉണ്ട്
ഗ്രേവിനോട് നിൽക്കാം. മധുരവും എരിവും പുളിയും, എരിവ് അങ്ങനെ അമൃത അധികമായിട്ടില്ല. നമ്മനെ കഴിക്കടാ അമ്മഴി അമ്മഴി അമ്മ. ഓ അമ്മ മറ്റേ ചതിക്കാതെ ചന്തല്ല സ്ഥലം കുമ്പോലുണ്ടല്ലോ മോത്ത് പൗഡർ ഒക്കെ ഇട്ട് എന്റെ പൊന്നും ഇങ്ങോട്ട് നോക്കല്ലേ. ഓ അതുമില്ലടാ, ഇതില് ഫ്ലാഷ് അടിക്കുമ്പോ ഭയങ്കര പൗഡർ കാണുന്നു. എങ്ങനെ അടിപൊളി മമ്മി തീർക്കിപ്പോ അത് മമ്മിയുടെ പ്രോപ്പർട്ടിയാണ് അത്. ഇപ്പൊ ഞാൻ അടുത്ത ഐറ്റംസ് വന്നിട്ട് കാണാല്ലേ മീ. അപ്പൊ ഗൈസ് റോയല് ഓർഡർ കൊടുത്ത സാധനം വന്നിട്ടുണ്ട്. പാൽപ്പത്തിയും ചിക്കനും അല്ലെ, പാതിര ചിക്കൻ പാതിര കോഴി. ഇത് ഓർഡർ ചെയ്യാൻ കാരണം എന്താണെന്ന് അറിയാം, ചിക്കൻ ആണ്. ചിക്കൻ നമുക്ക് എപ്പോഴും നല്ലതാ, ശരി, പ്രോട്ടീൻ ആണ്. ബീഫ് ഞാൻ പറയണു തേങ്ങാപ്പാലും പത്തിരി അത് കളയില്ലെന്നാ. അപ്പൊ ഞാൻ അടുത്ത ഐറ്റം പറ്റാലി ബീഫ് കിഴി പൊറോട്ട സാധനം വന്നിട്ടുണ്ട്. മമ്മി ദേ പഴംപൊരി ഒക്കെ ഫിനിഷ് ചെയ്തിട്ട് അവന്റെ മറ്റേ പൊറോട്ടല പത്തിരി എടുത്ത് അടിച്ചോണ്ടിരിക്കും ബീഫിന്റെ കൂടെ. കഴിഞ്ഞു എനിക്ക് മതി മക്കളെ, തുറന്നു മമ്മി എനിക്ക് കാണാൻ പറ്റുള്ള അവിടെ ഇരുന്നിട്ട് അതിന്റെ ഉള്ളിൽ വന്നിട്ടാന്ന്. എങ്ങനെയുണ്ട് അടിപൊളി പറയണോ? ഓക്കെ മമ്മി ചോക്കമ്മി മമ്മി ഞാൻ കിഴി ചിക്കൻ, ഞാൻ അമ്മൂന്റെ കിഴി ചിക്കൻ കൂടി വരാനുണ്ട്. ഞാൻ ഓക്കെ. അപ്പൊ ഗൈസ് ദേ അമ്മൂന്റെ ഐറ്റം വന്നിട്ടുണ്ട്, ചിക്കൻ കിഴി പൊറോട്ട. തുറക്ക് തുറക്ക്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഐറ്റം ഉണ്ടത്. ഇതോട് കഴിഞ്ഞാ ഈ കൊല്ലത്തെ പരിപാടികൾ കഴിഞ്ഞു. ഈ കൊല്ലത്തെ അയ്യടാ എനിക്ക് ഈ ചിക്കൻ മതി, പൊറോട്ട എന്റെ ഉണ്ടല്ലോ. അമ്മേ മമ്മിക്ക് വേണ്ട മക്കളെ, എന്നാലും ടേസ്റ്റ് ഞാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട്. ചിക്കൻ വേണ്ട, അടിപൊളി. അപ്പൊ കഴിച്ച് ഞങ്ങള് ഒരു ഇതെല്ലാരും ഫിനിഷ് ചെയ്തു. അമ്മ മാത്രമാണ് ലാസ്റ്റ് കഴിക്കണ. അപ്പൊ അമ്മന് ലാസ്റ്റ് കിട്ടിയെന്ന് പറയണേ, അതുകൊണ്ട് ലാസ്റ്റ് കഴിച്ച് തീർന്നു. അപ്പൊ നീ വീട്ടിലെത്തി കാണാലടാ. മക്കളെ വിഷുവിന് ഞങ്ങളിതേ
തിരിച്ചു വീട്ടിലെത്തി നമ്മ ഫുഡ് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും എന്നിട്ട് വിഷുക്കണികളും പൂക്കളും വിഷു ആശംസകൾ. സമൃദ്ധമായ ഒരു വർഷം ആയിരിക്കട്ടെ ഈ വർഷം. അപ്പൊ ഗൈസ് നമ്മ ഇനിയിപ്പോ എല്ലാവരും പ്രയോഗമാണ്. ഹാപ്പി വിഷു വിഷു കമ്പിത്തിരി കരിമരുന്ന് പ്രയോഗം കൊണ്ടോട്ടിക്കാൻ കമ്പിത്തിരി മത്താപ്പു ചിക്കുബുക്ക് റോളാണ് മത്താപ്പു റോളിന് പേടിയായോണ്ട് പടക്കം മേടിച്ചില്ലേ നമ്മ സൈലൻസ് ആണ്. നമ്മ സൈലൻസ് ആണ് ഓൺലി വർണ്ണപ്പകിട് മാത്രം വർണ്ണപ്പകിടല്ല വർണ്ണപ്പകിട്ട്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ അത്യജന ക്ലിപ്പുകളോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മമ്മീനെ മറക്കല്ലേ മക്കളെ. ഓക്കെ അപ്പൊ മക്കളെ ഓക്കേ കട്ട് ഓക്കെ അല്ല തുടങ്ങാൻ പോണുള്ള പരിപാടി അല്ല. ഇതോടുകൂടി ക്ലിപ്പുകളോടുകൂടി കഴിഞ്ഞ എന്റെ മേത്തേക്ക് വീഴില്ലട്ടാ. അമ്മുവാ സാറില്ല അമ്മുവാ എവിടെ കത്തിക്കടാ? അവിടെ അല്ല ഈ സാധനം എന്റെ മൂത്തിക്ക് ദൈവമേ. അതൊന്ന് കെടുത്തുന്ന് ഡാരിയുടെ തീപ്പെട്ടിയൊക്കെ ഉണ്ടായി അമ്മു. ഒരു തീപ്പെട്ടി പോലെ അവന്റെ ഒന്ന് കാണിച്ചാൽ മതി പെട്ടെന്ന് കത്തും. മാറി 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 ഹാപ്പി വിഷു ഹാപ്പി വിഷു. അപ്പൊ മക്കളെ ഹാപ്പി വിഷു ഹാപ്പി വിഷു. ഉടുപ്പ് കയറിയിരിക്കുന്നു. അപ്പൊ മക്കളെ ഹാപ്പി വിഷു. കഴിഞ്ഞ അടുത്തത് എടുക്ക് വേഗം വേഗം എടുക്ക് കഴിക്കുന്ന് മുഴുവൻ നിക്കല്ലേ. മത്താപ്പു കത്തിക്കാൻ പോണ റോയല്. ചിക്കുബുക്കും കൂടി വെക്കറ അന്ന് എൽത്ത് വെച്ച് കത്തിച്ചാ മതി. ഓക്കേ പേടിയായിട്ടല്ല നിർത്തി വെച്ചിട്ടാണ് പറഞ്ഞിട്ട്.